66 സങ്കീർത്തനം 16 വാക്യം. സകല ഭക്തന്മാരുമായുള്ളവരേ വന്നു കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. കഷ്ടകാലത്ത് പ്രാർത്ഥിച്ച് ദൈവത്തോട് തീരുമാനങ്ങൾ എടുത്ത ഒരുവന്റെ അപേക്ഷകൾക്കെല്ലാം ദൈവം ഉത്തരം നൽകി. ജീവിത പ്രയാസങ്ങൾ ദൈവത്തോട് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനുള്ള അവസരങ്ങളായി മാറും. ചിലപ്പോൾ അറിഞ്ഞിട്ട് ചെയ്യാത്ത കാര്യങ്ങളോ ചെയ്തു വന്നിട്ട് മുടങ്ങിയതോ ആയ കാര്യങ്ങളൊക്കെയാകാം. ദൈവത്തോട് അവ ഏറ്റുപറയാനും പുതിയ തീരുമാനങ്ങൾ എടുക്കാനും അവ നമ്മെ ഓർമ്മപ്പെടുത്തും. കഷ്ടതയിൽ ദൈവത്തോട് നേർച്ച കഴിച്ചിട്ട് ദൈവം സ്ഥിതിക്ക് മാറ്റം വരുത്തിയപ്പോൾ അത് നിവർത്തിക്കുന്ന ഒരുവനെ ഇവിടെ കാണുന്നു. ബുദ്ധിമുട്ടുകൾ അകലുമ്പോഴും ദൈവത്തോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറന്നുപോകാതെ ചെയ്യണം, അല്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ അവിശ്വസ്തരെന്ന് വരും. എന്നാൽ ഹൃദയപൂർവം അവ നിറവേറ്റുന്നവരെ ദൈവം അധികം അനുഗ്രഹിക്കും. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് സ്തുതിക്കുകയും എടുത്ത ഉടമ്പടികൾ നിറവേറ്റുകയും മാത്രമല്ല, അതിനുമപ്പുറം അനേകരുടെ മുന്നിൽ അത് സാക്ഷിക്കുകയും കൂടെ ചെയ്യുകയാണ്. ദൈവം ചെയ്ത പ്രവൃത്തികൾ പലരോടും പറയുന്നത് ദൈവത്തിന് മഹത്വമുണ്ടാകുന്നതിനാൽ അത് ഒരു വിധത്തിൽ ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയാണ്. മാത്രമല്ല, ആ സാക്ഷ്യവാക്കുകൾ കേൾക്കുന്ന പലർക്കും ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രേരണയാകും, അവരുടെ ജീവിത രൂപാന്തരത്തിന് കാരണമാകും. നാളെ അവരും ഇതുപോലെ സാക്ഷികളായി മാറും. ദൈവം ഉപകാരം ചെയ്തു എന്നറിയുന്നവർ അത് മറച്ചു വയ്ക്കാതെ പറയണം. ദൈവം എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം എന്ന പ്രസ്താവന ശ്രദ്ധേയമാണ്. യേശു പഠിപ്പിച്ചത് ശരീരത്തെക്കാൾ പ്രാണൻ വലുതാണ് എന്നത്രേ. നമ്മെ ജീവനോടെ ഈ ഭൂമിയിൽ പരിപാലിച്ചത് മാത്രമല്ല, നിത്യനാശത്തിൽ നിന്ന് രക്ഷിച്ചതുകൂടെ ഓർക്കണം. പാപം പ്രാണനെ വിനാശത്തിലേക്ക് നയിച്ചപ്പോൾ ദൈവം തന്റെ പുത്രനെ തന്ന് നമ്മെ വീണ്ടെടുത്തു. അതിന്റെ ഫലം നിത്യജീവനാണ്. ദൈവത്തോടുകൂടെ നിത്യത മുഴുവൻ വസിക്കാൻ നമ്മെ യോഗ്യരാക്കിയത് ദൈവകൃപയാലാണ്. ഇത് എത്ര വിവരിച്ചാലും തീരാത്ത വലിയ ദൈവപ്രവൃത്തിയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.